അഥവാ ഇപ്പം മിനിസ്റ്റേഴ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, ഒരു പരിഹാരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? അവര് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു 17 നിർദ്ദേശങ്ങൾ വെച്ചു. അതിൽ തന്നെ ചിലതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചതിന് കളക്ടറേറ്റിന്റെ ഓഫീസ്, ഒരു നോഡൽ ഓഫീസറിന്റെ ഓഫീസ്, പിന്നെ അതിനെല്ലാം ചുമതലപ്പെടുത്തി കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കളക്ടർ ഇതിനകത്തുണ്ടായിരുന്നു, ഈ മീറ്റിംഗിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ കൂടിയിട്ട്. ഏതായാലും നമ്മുടെ ഇവിടുത്തെ എല്ലാ കൺസേൺസും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഒരു അപകടമുണ്ടായാൽ, ഒരു മൃഗം ആക്രമിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി പറയണം, ഞങ്ങൾക്ക് പെട്ടെന്ന് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതിനൊരാളെ വെക്കാൻ ഫോൺ നമ്പർ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് വയനാട് ജില്ലയിൽ എല്ലാ റേഞ്ചുകളെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒന്നിപ്പിച്ച് ഏകോപിപ്പിക്കാൻ, അങ്ങനെ ഒരാളെ വെക്കാം, ഒരു നോഡൽ ഓഫീസർ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിർത്തിയിൽ കൂടുതലായിട്ടുള്ള ഈ ഉപകരണങ്ങളും ആയുധങ്ങളും കൊടുത്ത് അവരെ 24 റോന്ത് ചുറ്റുന്ന രീതിയിലേക്ക് ഉള്ള നിയമനം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ ക്യാമറകൾ 200 ക്യാമറകൾ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അത് ഇപ്പം സഭ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോഴും അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളത് പ്രവർത്തനക്ഷമമാകുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുക. അപ്പോൾ അത് എത്രയും വേഗം കാലതാമസം കൂടാതെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, അതാണ് ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗവൺമെൻറ് മെഷീനറിയാണ് അതിൻ്റെ സമയമെടുക്കുക. എങ്കിൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഈ സഹായമൊക്കെ കൊടുക്കുന്നത് കാലതാമസം കൂടാതെ കൊടുക്കുക. പിന്നെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ബന്ധപ്പെട്ടവർ വരികയും അതിന് വേണ്ടത് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് പുൽപ്പള്ളി എല്ലാം ഉണ്ടായ കഴിഞ്ഞ ദിവസം സംഘർഷ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട് പോലീസ്, അതുമായി ബന്ധപ്പെട്ട് പിൻവലിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ എന്തെങ്കിലും? കേസിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന അതിനകത്ത് ഈ അനാവശ്യമായിട്ട് ആരെയും ഹരാസ് ചെയ്യുകയില്ല, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പിൻവലിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, അതിനകത്ത് ആരെങ്കിലും റിയലായിട്ടുള്ളവർ ഏതെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ അത് പിന്നെ ആ കേസ് മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് തടസ്സമൊന്നുമില്ല. അതേ സമയത്ത് തന്നെ അന്ന് എന്ത് സംഭവിച്ചു, എങ്ങനെയാണത് വന്നത്, അന്ന് യഥാർത്ഥത്തിൽ 3 പാർട്ടികൾ, അല്ലെങ്കിൽ LDF, UDF, BJP പ്രഖ്യാപിച്ച ബന്ധമായിരുന്നു. ഈ ബന്ധിനിടയിൽ ഞങ്ങളെപ്പോലെയുള്ള നേതൃത്വത്തിലുള്ളവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ തടയുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ചിന്തയിൽ അന്ന് ബന്ധ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് പോലും സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അധികാരികളൊന്നും വരാതിരുന്നുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ആൾക്കൂട്ടങ്ങൾ വന്നുകൂടി. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ആരെന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു നേതൃത്വമില്ലാത്ത ഒരു ആൾക്കൂട്ടമായി പോയതുകൊണ്ടാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ തിരുമേനി അവിടെ ഉണ്ടായിരുന്നാണ് അനുഭവം, അദ്ദേഹം പറയുന്നതാണ് ഇതേക്കുറിച്ച്. അതരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാതെ പോയി എന്നുള്ളത്, അതിനകത്ത് ആ സമയത്ത് വന്ന കുറച്ച് ബോഡി വന്ന കുറച്ച് ആ സമയം കൊണ്ട് എല്ലാവരും എത്തിപ്പെട്ടില്ല ചുമതലപ്പെട്ടവർ. അത് കഴിഞ്ഞിട്ട് ആൾക്കൂട്ടം കൂടി, സത്യത്തിൽ ആരും നേതൃത്വം കൊടുത്ത് നടത്തിയ ഒരു കാര്യമായിരുന്നില്ല. ബോഡി കാണാൻ വന്നവരും പിന്നീട് എല്ലാ ആളുകളും കൂടിയപ്പോൾ സംഭവിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും സർക്കാരിൽ നിന്ന് വളരെ ആശ്വാസകരമായിരിക്കുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞ് വളരെ ഇതിനൊരു പരിഹാരം കണ്ടെത്താമെന്നുള്ളൊരു നിർദ്ദേശവും അഭിപ്രായവും അവരുടെ തീരുമാനങ്ങൾ അറിയിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഞങ്ങളൊന്നും കേട്ടില്ല, ഞങ്ങളതിലില്ലായിരുന്നു. ഇവിടെ അത് പറഞ്ഞിട്ട് അത് പിന്നീട് പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനത് കാണുകയും ചെയ്തു. പിന്നീട് അതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെയും ഇനിങ്ങാന്നും ഒക്കെ മീഡിയയിൽ പറഞ്ഞത് ഒരു പ്രാദേശിക നേതാവ് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാനതിനെ ഒരുപാട് വലുതാക്കേണ്ട കാര്യമില്ല. ഞാനത് അത് അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെ, അദ്ദേഹത്തിൻ്റെ കുറേ പേരുടെ നിലപാടെന്ന രീതിയിൽ ഞങ്ങളതിനെ തള്ളുകയാണ് ചെയ്ത്. മാത്രമല്ല പറഞ്ഞ ആൾ തന്നെ ഇന്നലെയൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ക്ഷമ പറഞ്ഞ് ഇടുകയും ചെയ്തിട്ടുണ്ട്, പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത്രയൊക്കെ മതി. ഞങ്ങൾ ആരോടും ഒരു ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാനൊന്നും അങ്ങനെ
ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയ്ക്ക് അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ, പ്രത്യേകിച്ച് മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യവസ്ഥ നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ അത് അതിലെന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? അതിപ്പോ ഒരു നമ്മളൊരു സാങ്കല്പിക ചോദ്യമാണല്ലോ. അപ്പൊ അത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അതിന്റെ വാസ്തവത്തിൽ ഞാൻ അത് ഒന്നും കണ്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് അത് കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം, അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അത് കിട്ടുന്ന സമയത്ത് അന്നേരം വരുവാണെങ്കിൽ അന്നേരം പറയാമല്ലോ.